എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാവിൽ വെച്ചിട്ടുള്ള നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ പഴുത്ത മാമ്പഴം കഴിക്കാറുണ്ട്, അതുപോലെ തന്നെ പച്ചമാങ്ങ കഴിക്കാറുണ്ട്. പക്ഷേ മാവിലേന് അധികാരം അങ്ങോട്ട് മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ശരിക്കും മാവില എന്ന് പറഞ്ഞാൽ. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ഒക്കെ മാവിലയിലുണ്ട്. അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ആരോഗ്യത്തിന് കുറേ ഗുണങ്ങളുള്ള ഈ ഒരു സംഭവം നമ്മളിങ്ങനെ വല്ലപ്പോഴെങ്കിലും ഒന്ന് ഉപയോഗിക്കണ്ടേ. അപ്പോൾ മാവിലയുടെ ജ്യൂസിൽ തയ്യാറാക്കി എടുക്കുകയാണ് ഞാൻ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നാട്ടിലുള്ളവരാണെങ്കിലും മാവിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, വീട്ടുമുറ്റത്ത് കാണും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി കാണാം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കേടൊന്നുമില്ലാത്ത നല്ല ഇല നോക്കിയിട്ട് ഒരു 10 ഇല അങ്ങോട്ട് പറിച്ചെടുക്കുക. അപ്പോൾ വല്ലാണ്ട് തളിരില പറിക്കേണ്ട, അതുപോലെ ഇങ്ങനെ പഴുക്കാൻ തുടങ്ങിയ നല്ലോണം മൂത്തിട്ടുള്ള ഇലയും വേണ്ട. ഒരു മീഡിയം ലെവലിലുള്ളത് നോക്കിയിട്ട് എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു 10 എണ്ണമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ആ ഒരു ഞരമ്പ് പോലത്തെ സംഭവമല്ലേ, അതൊന്നും വേണ്ട. അത് ഇങ്ങനെ അടിയാനൊക്കെ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ കൈ വെച്ച് ചെയ്താലും മതി കേട്ടോ. സിസറാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ 2 സൈഡിൽ നിന്ന് ആ ഒരു ലീഫ് മാത്രമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നടുവിലത്തെ ഭാഗം കളയാണ്. എന്നിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ മിക്സിയിലൊന്ന് തിരിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടിക്കാനൊക്കെ കുറച്ച് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്യണത്. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്യട്ടെ. അടുത്തതായിട്ട് ഞാനിതെല്ലാം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് തിരിച്ചെടുക്കട്ടെ. മിക്സിയിൽ ഞാനിതാ ഒന്നിങ്ങനെ തിരിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെ പൊടിയുന്ന പോലെ ഇങ്ങനെ ആവും. ഫുള്ളായിട്ട് ഇങ്ങോട്ട് അരഞ്ഞൊന്നും കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ ഞാനിവിടെ മെഷറിംഗ് കപ്പിലാണ് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു 2 കപ്പ് ഇതുപോലത്തെ ജ്യൂസ് വേണം. അപ്പോൾ ഞാനിത് 1 കപ്പ് എടുത്തിട്ടാണ് ഇതുപോലെ അടിച്ചത്. ഇനി ബാക്കി 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് 1-2 കപ്പ് ആക്കിയിട്ട് എടുത്ത് വെക്കണം. ഇപ്പോൾ അതായത് ടോട്ടല് 2 കപ്പ് ജ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ് മാവിലേക്കുള്ളത്. ടേസ്റ്റും ഒരു വ്യത്യാസമുള്ള, അല്ലെങ്കിൽ കയ്പ്പോ ചവർപ്പോ അങ്ങനെ ഒന്നുമില്ല, നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് ഇതുപോലൊരു പാൻ വയ്ക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്കിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. വേണമെങ്കിൽ മുന്തിരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാഷ്നട്ടിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗീൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇനി അതേ നെയ്യിലേക്ക് ഞാൻ 1 കപ്പ് വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി ഒരു കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറാൻ തുടങ്ങുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വറുത്ത റവയായാലും നമ്മൾ ഇതുപോലെ ചെയ്താലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ വറുക്കാത്ത റവയാണെങ്കിൽ കുറച്ചുകൂടെ സമയമെടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ആ ഒരു കളറ് ജസ്റ്റ് ഒന്ന് മാറാൻ തുടങ്ങുന്ന വരെ ചെയ്യണം. ഇപ്പോൾ ആ റവയുടെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ആ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മാവിലയുടെ ജ്യൂസില്ലേ, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ്. കണ്ടല്ലേ, അപ്പോൾ റവയല്ലേ, പെട്ടെന്ന് തന്നെ റവ ആ ഒരു ജ്യൂസ് അബ്സോർബ് ചെയ്തിട്ട് ഇങ്ങനെ വീർത്ത് വരും. ഇനി നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 നുള്ള് ഏലക്കായയുടെ പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണേ. ഇപ്പോൾ ഇതാ റവയൊക്കെ ഒരുമാതിരി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 1 കപ്പ് റവയല്ലേ എടുത്തത്, അപ്പോൾ അതിന് 1 കപ്പ് പഞ്ചസാര മതി. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ട് ചെറിയ തീയിലിടണം. അപ്പോൾ അതാ ഇങ്ങനെ പഞ്ചസാര മെൽറ്റാവും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതുപോലെ ഇങ്ങനെ ലൂസായിട്ട് വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ ഒരുമാതിരി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടില്ലേ, അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ടോട്ടൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, കൂടുതൽ ചേർക്കുന്നില്ല കേട്ടോ.
ഇതും കൂടെ ചേർത്തിട്ട് ഈ പാനിൽ നിന്നൊക്കെ ഒന്ന് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നവരെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി പാകാക്കിയിട്ട് എടുക്കണം. ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിം തന്നെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. ഇതിപ്പോൾ ആ ഒരുമാതിരി ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട്, ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ നന്നായിട്ടൊന്ന് നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊരു പാത്രമാണ് ഞാൻ നെയ്യൊക്കെ നന്നായിട്ട് തടവി എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ ഇതുപോലെ റവയുടെ മിക്സ് ഫില്ല് ചെയ്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ വിടിയിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കമഴ്ത്തി ഇത് പുറത്തേക്ക് എടുക്കാൻ പോവാണ്. ഇപ്പോൾ ദാ നമ്മുടെ സംഭവം ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവില ജ്യൂസ് വെച്ചിട്ടുള്ള കേസരി എങ്ങനെയുണ്ട്, അടിപൊളി ആയിട്ടില്ലേ? ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. ഇപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ മാവിലയുടെ ജ്യൂസ് വെറുതെ കൊടുത്താലൊന്നും അവർ കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സൂത്രമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളും കഴിച്ചോളും, അവർക്ക് ആ ഒരു മാവിലയുടെ ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്വീറ്റ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു കളറൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ എന്തായാലും ഒരു പ്രത്യേക താല്പര്യം കാണിക്കും കഴിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് ഒരു മാവിലയുടെ സ്മെല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും ചവർപ്പ് പോലത്തെ ടേസ്റ്റോ ഒന്നുമില്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ വാഴയില വെച്ചിട്ട് നല്ലൊരു ഹൽവയുടെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കാണാത്തവർ കണ്ടു നോക്കുക, ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. വാഴയില വെച്ചിട്ടുള്ള ഹൽവ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ പച്ച കളറിലുള്ള ഹൽവ വാങ്ങില്ലേ, അതേപോലെ തന്നെയായിരുന്നു അത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ അതും ട്രൈ ചെയ്യുക ഇതും ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. മാവിലയും വാഴയിലൊക്കെ നമ്മുടെ മുറ്റത്തുള്ളതാണ്, അതിൻ്റെ ഗുണങ്ങളൊന്നും അറിയാതെ നമ്മളെപ്പോഴും കടയിൽ നിന്ന് ഇതുപോലത്തെ ഓരോ സ്വീറ്റ്സൊക്കെ വാങ്ങി കഴിക്കുന്നതാണ്. അപ്പോൾ ഇടയ്ക്കെങ്കിലും നമ്മുടെ മുറ്റത്തുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് ഈ ഒരു കുട്ടി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ഫാമിലി ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടിപ്സും അതുപോലെ ഇതുപോലത്തെ റെസിപ്പീസും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ടോ ടിപ്സൊക്കെ ആയിട്ടോ നാളെ കാണാം. എല്ലാവർക്കും നന്ദി, കീപ്പ് വാച്ചിങ്, താങ്ക് യു.